guys, welcome back to my channel. Kopratenga thava oh kotatenga vlogs appa naan panikunna panna cha palakkarana guys palakkarana vandirukna guys rameshanna karana guys rameshattina pratheegatha endanu ningal ippol aalochikkanavum guys rameshattina pratheegatha endanu vachal neerkoyam mudal valiya perumbaamane vare sondam valarthurangalai valarthikondirikkukayanu guys ee rameshattan appa poleyum rameshattane ningalku kaanichu theram paduthana guys njan ippol ningalude munnil vandirukkunnu guys appa namukku nere video lakku kadakkam guys ഗൈസ് അപ്പൊ നമുക്ക് രമേശ് ചേട്ടൻ ഇവിടെ എത്ര ഇനം പാമ്പുണ്ടെന്ന് ചോദിക്കാം ഗൈസ്. രമേശ് ചേട്ടൻ ഇവിടെ എത്ര തരം പാമ്പുണ്ട്? ഇവിടെ ഇപ്പോ ഏകദേശം ഒരു 10-50 വെറൈറ്റിയോളം പാമ്പുകൾ ഇപ്പൊ ഞാനിവിടെ വളർത്തുന്നുണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്ന പാമ്പാണ് 8.5 മുറുക്കിന്റെ കുട്ടിയാണ്. പിന്നെ ബാക്കിയുള്ള കുറച്ച് പാമ്പുകൾ താഴത്തെ കൂടെ ഇറങ്ങി നടക്കുന്നുണ്ട്. ബാക്കിയുള്ള കുറച്ചൊക്കെ മുക്കിന് മുകളിലൊക്കെ പോയി കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ 10-50 വെറൈറ്റിയോളം പാമ്പുകൾ നമ്മളെടുത്തുണ്ട് ഗൈസ്. അപ്പോൾ അപ്പോൾ രമേശേട്ടനോട് പറയുന്നത് ഏകദേശം 50-ൽ പരം പാമ്പ് ഉണ്ടെന്നാണ് ഗൈസ്. 50-ൽ പരം 50 വെറൈറ്റീസ് ഓഫ് പാമ്പുകൾ ഉണ്ടെന്നാണ് ഗൈസ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ തന്നെ പേടിയാണ് ഗൈസ്. കാരണം താഴെയുടെ വലിയ പെരുമ്പാമ്പ് മുതൽ 8.5 മുറുക്കൻ വരെ ഇവിടെ കിടന്ന് ഓടിച്ചാടി കളിക്കുക ഗൈസ്. ഓടിച്ചാടി കളിക്കുകയാണ് ഗൈസ്. സ്ഥലത്ത് കൂടെ എപ്പോഴോ കാലിൽ വന്ന് കൊത്തിയാൽ പാടി പാളും ഗൈസ്. അത് കാരണം കാലക്കടുത്ത് മുകളിൽ വെച്ചിട്ടാണ് ഗൈസ് ഞാൻ ഇരിക്കുന്നത്. ഇനിയപ്പോൾ നമുക്ക് രമേശേട്ടൻ്റെ പാമ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാം ഗൈസ്. ഗൈസ് അതിനിടയിൽ ഇതേപോലെ നമ്മുടെ രമേശേട്ടൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു ഗൈസ്. രമേശനെന്തോ പറയണം, രമേശേട്ടൻ എന്തോ പറയണം പറയിരിക്കണം ഗൈസ്. അപ്പൊ രമേശൻ എന്തോ പറയണമെന്ന് ചോദിക്കാം ഗൈസ്. ഡാ മകനെ, നീ ഇങ്ങനെ ഇടക്കിടക്ക് പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞാൽ പാമ്പുകൾക്ക് ദേഷ്യം വരും. അതിനെ ഒരിക്കലും പാമ്പിനെ പാമ്പ് എന്ന് വിളിക്കാൻ പാടില്ല, അതിഥികൾ അഥവാ അതിഥി എന്ന് വിളിച്ചാൽ മതി ഗൈസ്. അപ്പൊ രമേശേട്ടൻ എന്താ പറയുന്നത് വെച്ചാൽ ഇവിടെ പാമ്പുകളിൽ നിന്ന് പാമ്പുകളെന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് ഗൈസ്. ഇവിടുത്തെ പാമ്പുകളൊക്കെ അതിഥികൾ അഥവാ അതിഥികൾ എന്ന് മാത്രമാണ് ഗൈസ് വിളിക്കാൻ പാടുള്ളൂ. അതിഥികൾ അല്ലെങ്കിൽ വിരുന്നുകാർ എന്നൊക്കെയാണ് ഗൈസ് വിളിക്കാൻ പാടുള്ളൂ എന്നാണ് ഗൈസ് ഇവിടുത്തെ രമേശേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഗൈസ്. അപ്പൊ ഇവിടെയുള്ള പാമ്പുകളെ നമ്മളെല്ലാവരും വിളിക്കുന്നത് അതിഥികൾ എന്നാണ് ഗൈസ്. ആരെങ്കിലും ഈ വീട് സന്ദർശിക്കാൻ വരികയാണെങ്കിൽ പാമ്പുകളെ പാമ്പുകളെന്ന് വിളിക്കരുത് കേട്ടോ ഗൈസ്. അതിഥികൾ എന്ന് മാത്രമാണ് വിളിക്കാൻ പാടുള്ളൂ ഗൈസ്. ഗൈസ് ഈ എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ഡൗട്ടാണ് ഗൈസ്. ഈ 8-അടി മൂർക്കങ്കത്തിൽ 8-അടി നടത്തുമ്പോഴേക്കും മരിക്കുമെന്നാണ് ഗൈസ് പറയാറുള്ളത്. ആ തത്വത്തെ പൊട്ടിച്ച് വലിച്ചു എറിഞ്ഞിട്ടുകയാണ് ഗൈസ് ഈ രമേശേട്ടൻ പറയുന്നത്. കാരണം ഈ രമേശേട്ടൻ്റെ 8-അടി മൂർക്കൻ എന്ന് പറയുന്നത് 7 പ്രാവശ്യം കളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ രമേശേട്ടൻ്റെ ക്ലിക്ക് എന്താണെന്ന് നമുക്ക് എനിക്ക് ചോദിക്കാം ഗൈസ്. രമേശേട്ടൻ അതിൻ്റെ ഉപയോഗിച്ച ക്ലിക്ക് എന്താണ്? ഈ 8-അടി മൂർക്കത്തിൽ 8-അടി നടക്കുമ്പോഴേക്കും മരിക്കുമെന്നാണ് വാങ്ങാൻ പറയുന്നത്. അത് ഗ്രേറ്റ് ചെയ്യാൻ ക്ലിക്ക് എന്നാണ് രമേശേട്ടൻ യൂസ് ചെയ്തത് പറയുന്നത്. മകനെ, ആ ട്രിക്ക് എന്താന്ന് വെച്ചാ 8-അടി മൂർക്കം കളിച്ച് ഞാൻ അങ്ങനെ 7-അടി നടന്നിട്ട് ക്വാർട്ടർസ് കൊടുത്തിട്ട് ആശുപത്രി അപ്പൊ എല്ലാം കറക്റ്റായി. അങ്ങനെ 7 പ്രാവശ്യം കൊടുത്തു ഞാൻ 7-അടി മാത്രം നടന്നുള്ളൂ. 8-ാമത്തെ താഴെ വെച്ചും കൂടിയില്ല ഗൈസ്. അപ്പൊ രമേശേട്ടൻ പറഞ്ഞിട്ടുള്ള ട്രിപ്പ് നിങ്ങൾക്കും മനസ്സിലായി വിചാരിക്കുന്നു ഗൈസ്. ആ ട്രിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും 8-അടി മൂർക്കങ്കത്തിൽ 8-അടി നടത്താൻ പറയില്ല ഗൈസ്. 7-അടി നടന്നത് 7-അടി വരുമ്പോൾ 7 പ്രാവശ്യം നമ്മൾ നല്ല എത്ര ദൂരം കാണാൻ പറ്റും അത്രത്തോളം ചാടിയിട്ട് ഒരു ഓട്ടോ അല്ലെങ്കിൽ ബൈക്കോ വെച്ചിട്ട് പോയാൽ മതി ഗൈസ്. വേറെ ഒന്നും ചെയ്യണമെന്ന് നമ്മൾ രമേശേട്ടൻ പറഞ്ഞിരുന്നു ഗൈസ്. അപ്പൊ എല്ലാവരും 8-അടി മൂർക്കങ്കത്തിൽ 7-അടി നടന്നാൽ മാത്രം മതി ഗൈസ്. ഗൈസ് അപ്പൊ നമ്മളിവിടെ പാലക്കാട്ട് നിന്ന് നമ്മൾ ഇനി വേറൊരു യാത്ര തുടരുകയാണ് ഗൈസ്. ഇവിടെ ഇരുന്നാൽ ചിലപ്പോൾ ഇനിയും പെരുമ്പാമ്പിൻ്റെയും നീർക്കോലിൻ്റെയും മൂർക്കമ്പാമ്പിൻ്റെയൊക്കെ കൊത്ത് കിട്ടും ഗൈസ്. അത് കാരണം ഞങ്ങൾ വധഭീഷണി ഇവിടെ പാമ്പുകളും ഞങ്ങളെ കൊത്തി ഞങ്ങൾ വധിക്കാനുള്ള ഭീഷണി ഉള്ളത് കാരണമാണ് ഗൈസ് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് യാത്ര പോകുന്നത് ഗൈസ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരും ഗൈസ്. നമ്മുടെ ഈ പാമ്പുകൾ അഥവാ പാമ്പുകളല്ല ഗൈസ് അതിഥികൾ, അതിഥികൾക്ക് കൊടുക്കുന്ന ഭക്ഷണ രീതിയെക്കുറിച്ചും അതിഥികൾക്ക് നമ്മളുടെ രമേശേട്ടൻ കുറേ പേരുകൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. ആ പേരുകളെ കുറിച്ചൊക്കെ നമ്മളൊരു വ്ളോഗുമായിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ് ഗൈസ്. അപ്പോൾ ഇനി ആദ്യമായാണ് എൻ്റെ കൊട്ടത്തേങ്ങ അഥവാ കൊപ്രത്തേങ്ങ എന്ന് പറയുന്ന ചാനൽ എല്ലാവരും കാണുന്നതെങ്കിൽ ആ താഴെ കാത്തു ചുമന്ന ബട്ടണത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ അടുത്ത് പൊട്ടിക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇനി അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ ബൈ ബൈ പറയാൻ പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ രമേശേട്ടൻ നമ്മുടെ അടുത്ത് കാര്യം ചോദിക്കുകയാണ് ഗൈസ്. ചെറിയ രാജഭവനിലെ മുട്ട വിരിഞ്ഞിരിക്കുന്നുണ്ട് ഗൈസ്. അതിന് വേണമെങ്കിൽ ഒരു കുട്ടി എടുത്തിട്ട് വെക്കാൻ പറഞ്ഞിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞു ഗൈസ്. അപ്പോൾ ആ രാജഭവനിലെ കുട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ രമേശേട്ടനെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കും. ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ രമേശേട്ടൻ്റെ നമ്പറിൽ കയറി വിളിച്ചാൽ രാജഭവനിലെ കുട്ടി കിട്ടുന്നതാണ് ഗൈസ്.